ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ 65 ആണ്. ചിക്കൻ 65 പിന്നിൽ പല കഥകളും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് 65 ദിവസം പാകമായ കോഴികൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് ചിക്കൻ 65 എന്ന പേര് വന്നതെന്ന്. മറ്റു ചിലർ പറയുന്നത് 1965 ചെന്നൈയിലെ ബുഹാരി ഹോട്ടലിലാണ് ആദ്യമായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ചിക്കൻ 65 എന്ന് പേര് വന്നതെന്ന്. അപ്പോൾ കഥ ഏതായാലും നമുക്ക് ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊന്ന് കാണാം. ചിക്കൻ 65 തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണിത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ. പാകത്തിന് ഉപ്പ്. ഇനി ഞാൻ ചേർക്കുന്നത് റെഡ് കളറാണ്. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ റെഡ് കളർ ഒഴിവാക്കാവുന്നതാണ്. ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത ചിക്കൻ 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ. ഇപ്പോൾ 2:1 എന്നുള്ള ഒരു റേഷ്യോയിൽ ചേർത്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമ്മൾ എടുത്തു വയ്ക്കരുത്, അപ്പോൾ തന്നെ വറുത്തെടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് കുഴിയുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങൾ നല്ലപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. റെഡ് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടുന്നത്. അപ്പോൾ നാട്ടിൽ കിട്ടുന്നത് നല്ലൊരു റെഡ് കളറാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ റെഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാർട്ടിക്കോ ഗസ്റ്റുകൾ വരുമ്പോൾ ഒക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ കിട്ടുന്ന റെഡ് കളർ എന്ന് പറയുന്നത് ഒരു മെറൂൺ കളറിലുള്ള ഒരു കളറാണ്. അത്ര ഒരു നല്ല റെഡല്ല. അതുകൊണ്ടാണ് ചിക്കൻ്റെ പീസുകൾക്ക് അത്ര ഭംഗിയുള്ള ഒരു റെഡ് കളർ കിട്ടാത്തത്. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഇതേപോലെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും വറുത്തുകോരി വയ്ക്കുന്നത്. ചിക്കൻ വറുത്തുകോരി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ നിന്ന് തന്നെ, അതായത് നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയില് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണിത്. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചില്ലി 4-5 നീളനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി പേസ്റ്റാണ്. നമ്മുടെ മുഴുവൻ വറ്റൽമുളക് ഉണ്ടല്ലോ, മുഴുവൻ മുളക്, അതൊരു 8 എണ്ണം. അതിൻ്റെ കൂടെ 1/2 ലെമണിൻ്റെ നീരും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണിത്. അതെല്ലാം നിങ്ങൾക്ക് സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതൊരു 1 ടീസ്പൂൺ ചേർത്തിട്ട് അരച്ചെടുത്താൽ നല്ല റെഡ് കളർ കിട്ടും. പിന്നെ ഒരു ചെറിയ മതിരിപ്പ് ഉണ്ടായിരിക്കും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ലെമൺ ജ്യൂസ് മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ചില്ലി പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ചെറിയ തീയിൽ നല്ലപോലെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്.
അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് അധികം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുന്നത് വരെ വേണം ഇത് വഴറ്റി കൊടുക്കാനായിട്ട്. ചിക്കൻ 65 കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി, 1-5 മിനിറ്റ് നേരം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ മസാലകളെല്ലാം, നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചില്ലി പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചിക്കൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് പരണ്ട് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ചിക്കൻ 65 തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.